ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക്കുടെ ആയിരിക്കും. അങ്ങനെ എന്താ ഇൻട്രസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് കമന്റോളി റിയാക്ഷൻ. അതായത് എല്ലാ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻ്റ് എന്നൊരു ഓപ്ഷൻ കാണുമായിരിക്കും. ആ കമൻറ്റിൽ കുറേ പേര് പലതായിട്ടുള്ള കമൻറ്റുകളിടും, ചിലപ്പം തെറി വിളിക്കും, ചിലപ്പം സപ്പോർട്ട് തരും, ചിലപ്പം കുറേ സപ്പോർട്ട് ചോദിച്ച് മേടിക്കും. അങ്ങനെ നന്മമരങ്ങളുണ്ട്. അങ്ങനത്തെ ഇഷ്ടംപോലെ ടൈപ്സ് ഓഫ് കമൻറ്റുകളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്, സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത ബെല്ലേക്കൻ ആളിലും കൂടി വെച്ചാൽ എൻ്റെ അടുത്ത വീഡിയോ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ടാപ്പ് ടാപ്പ് എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അന്ന പേരില ഒരു ഗെത്ത് ഇരിക്കും, അത് എല്ലാവർക്കും തരും. ഗിരി ഗിരി വൈറ്റി, അയ്യോ ദാരിദ്ര്യം. അപ്പോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഫാൻസുകാരെ കാണാം. ഇവരാണ് എന്റെ എല്ലാം. അയ്യോ ഇതല്ല, ഇത് എന്നെ വേറൊരു തരത്തിൽ സ്നേഹിക്കുന്ന എന്റെ സ്വന്തം ഹേറ്ററാണ്. സോറി, ഇതല്ല, ഞാൻ എന്റെ ഫാൻസുകാരെ കാണിച്ചു തരാം. അടിയടി അങ്ങനെ ഇഷ്ടംപോലെ കമൻറ്റുകൾ എൻ്റെ ഫാൻസുകാരായിട്ടുണ്ട്. അതായത് ഗിരി വൈറ്റി ഉയർ, ഗിരി വൈറ്റി ഫാൻസ് ലൈക്കടി, ഗിരി വൈറ്റി സൂപ്പർ ബ്രോ, വിഷയം ബ്രോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോയുടെ അഭിപ്രായങ്ങളും നല്ല നല്ല അഭിപ്രായങ്ങളും, തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ പറയുന്ന നല്ല നന്മമരങ്ങളും, അങ്ങനത്തെ കേഷൽ കമൻറ്റോളികളുണ്ട്. അങ്ങനത്തെ ഉള്ളവരാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്തായാലും തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെയാണ്. എന്ത് കണ്ടാലും, ഏത് വീഡിയോ കണ്ടാലും വന്ന് ഡിസ്ലൈക്ക് അടിക്കുകയും അതോടൊപ്പം തന്നെ വന്ന് കമൻ്റ് ഇടും, നിർത്തി പോട, നീ പോടാട്ടു, നീ പോടാ, നീ 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 ആരട, നീ നീ ആരട, ഇവനെ പറ, നീ ആരട, അവനെ പറയേ. ദ ഉണ്ണാൻ ഒള്ളി, കുഴിത്തിരിപ്പ് വാണങ്ങൾ. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഞാൻ കണ്ടുപിടിച്ച പേര്? ബി ജെ മിറ. പണ്ട് അയാൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല, പച്ച പാവം. അയാളെ ചീത്തയാക്കിയത് നമ്മുടെ ആളുകൾ തന്നെ. അല്ല ബോസ് എത്തി. അടിച്ചു പൂസ് മലയാളി. അപ്പോൾ ഇത്രയും മാസമൊക്കെ അടിച്ച് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊരു മനസ്സിലായാൽ, എന്തോ എൻ്റർടൈൻമെൻ്റ് ആയെങ്കിൽ അതെങ്കിലും വെച്ചോട്ടെ. അപ്പോൾ ഇങ്ങനെ ഹേറ്റി കമൻറ്റ് ഇടുന്നവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങളാ നമ്പരും വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ച് നിൻ്റെ കിഴപ്പങ്ങ് തീർക്കാമായിരുന്നു. അതാകുമ്പോൾ നമുക്ക് നേരിട്ടങ്ങ് കേസും കൊടുക്കാമായിരുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഹേറ്ററിനോടാ, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പറയാനുള്ളത് കുറച്ച് സാഡിസ്റ്റ് ആണ്. നേരത്തെ ക്രൂഷ്യൽ മൂമെന്റ് കഴിഞ്ഞു, ഇനി അടുത്ത സാഡിസ്റ്റ് കിടക്കാം. സെഡാണ് സാറേ ഇവന്റെ മെയിൻ സംഭവം. ഭയങ്കര വിനയാണല്ലോ, ഒരു പിടിക്ക് ഉറങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിക്കണം അത് ഏത് ടൈപ്പിലുള്ള ആൾക്കാരാണെന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഈ സബ് ചോദിക്കുന്നവന്മാരെയാണ് ഈ സാഡിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവന്മാർ നമ്മളെ മനസ്സിൽ തട്ടിയാണ് അവന്മാർ ഓരോ കമൻറ്റുകൾ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. അല്ല, അത് ഞാനും പണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടടേ, ഇപ്പം അങ്ങനെ ചെയ്യൂല. ഇങ്ങനെ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെ നിങ്ങളെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അനുഭവത്തി എന്ന് പറയണം. പണ്ട് ഞാൻ ഈ ടൈപ്പ് അല്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളെത്തി പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇട്ടാൽ പിന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ 1 GB റാമിൽ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നു, നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇങ്ങനെ ചറവറ സ്പാമ് ചെയ്തുകൊണ്ടിരുന്ന,
ഇപ്പം ചില യൂട്യൂബറിനൊക്കെ ചില മൈൻഡ് ആയിരിക്കും ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് റിപ്പോർട്ട് അടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, എൻ്റെയിലും കിടപ്പുണ്ട്. ഞാൻ പക്ഷേ അങ്ങനെ റിപ്പോർട്ടൊന്നും അടിക്കത്തില്ല. ചിലവർ അങ്ങനെ റിപ്പോർട്ട് വല്ലതൊക്കെ അടിച്ചാൽ നിങ്ങളെ ചാനലിന് തന്നെ അതിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ പോയി ഒരു ഡെഡ് അവസ്ഥയിലാവും. അപ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്നു വന്നതാണ് ഇവിടെ പിന്നെ എനിക്കും സപ്പോർട്ട് വേണ്ടേ, എനിക്കും സബ്സ്ക്രൈബേഴ്സ് വേണ്ടേടെ എന്നേക്കാം. അപ്പോൾ ഇങ്ങനെയൊന്നും കൂട്ടിയിട്ട് ഒരു കാര്യമില്ല ബ്രോ, ചുമ്മാതെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉണ്ടെന്ന് മാത്രം കാണിക്കാനേ പറ്റത്തുള്ളൂ. അതിനെ കാട്ടിയും നിങ്ങൾ കഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, യൂട്യൂബാണ്, എല്ലാവരും വൈറലാക്കും, പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും, ഹാർഡ് വർക്കിന് അംഗീകാരം എന്തായാലും കിട്ടും. ഇപ്പോൾ തന്നെ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ് ഞാൻ ഈ 41,000 സബ്സ്ക്രൈബറൊക്കെ എത്തുമെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ വീഡിയോസ് ഇട്ടു, പിന്നെ കുറേ കമൻറ്റ് സ്പാം ചെയ്തു, പിന്നെ ഒരു ദിവസം ഒരു വീഡിയോ വൈറലായി, പിന്നെ ഇത്രയായി. ഇപ്പോൾ തന്നെ നല്ല ഹോംലെസ് ഗെയിമിങ് ഇപ്പോൾ 82,000 കണ്ട ആവാറായി. അപ്പോൾ അതൊക്കെ ഓരോ നിമിത്തങ്ങൾ ഭാഗ്യമൊക്കെയാണ്. ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായാൽ നിങ്ങളെ രക്ഷപ്പെടും. അപ്പം നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കുക, സപ്പോർട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ. അടുത്ത ഒരു ടൈപ്പ് കമൻ്റോളിയാണ്. ഇടയ്ക്ക് നേരത്തെ 1 GB റാമിൽ ഇത്രയും സപ്പോർട്ട് തന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറെ ടൈപ്പാണിത്. ഇത് ഒരു കഥയാണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. സ്കൂൾ വിട്ട് വൈകി കയറി ചെന്ന എന്നോട് ഉമ്മ ദേഷ്യത്തോടെ ചോദിച്ചു, എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ പറഞ്ഞു, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു ഉമ്മ. ഉടനെ തന്നെ ഉമ്മ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ 10 ഫ്രണ്ട്സിനെ ഫോണിൽ വിളിച്ചു. 4 ഫ്രണ്ട്സ് പറഞ്ഞു, ആ ഉമ്മ ഇവിടെ വന്നിരുന്നു, ഫ്രണ്ട്സ് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ 2 പേര് പറഞ്ഞു, ആ ഉമ്മ അവൻ ഇവിടെ ഉണ്ട്, ഭക്ഷണം കഴിക്കുകയാണ്, എന്താ കൊടുക്കണോ? അതിൽ ഒരുത്തൻ ഇവനെ ഞെട്ടിച്ച് കളഞ്ഞു. ആ അവൻ്റെ ശബ്ദത്തിൽ മാറ്റിയിട്ട്, ആ ഉമ്മ എന്താണ്, ഞാൻ ഇവിടെ ഒരു അസൈൻമെൻറ്റ് ചെയ്യുവാണ്. പകച്ചു പോയി അവൻ. അതുകൂടി കണ്ടപ്പോൾ അവൻ്റെ ഉമ്മ ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. ഇതോടെ അവന് മനസ്സിലായി ചങ്ക്സ് അവനെ ഒരിക്കലും ചതിക്കില്ല എന്ന്. ആ കഥയൊക്കെ കൊള്ളാം, പക്ഷെ അവസാനത്തെ ആ വരി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്തത് ഒരു ചെറിയ നെഗറ്റീവ് ഓളിയെ ഞാൻ കഴിപ്പിച്ചു തരാം. താനെന്തിനാടോ ആ ലാസ്റ്റിലുള്ള BGM കേൾക്കാൻ സമ്മതിക്കാത്തത്? അതിൻ്റെ കൂടെ ഒരു വോയിസ് ഇൻട്രോ പറയുന്നു, അതൊന്ന് കേൾക്കട്ടെ, അല്ലാതെ ഒരുമാതിരി തോക്കയിൽ കയറി വെടിവെക്കുന്ന പരിപാടി കാണിക്കല്ലേ. അല്ല, ഇവന് BGM കേൾക്കാനാണെങ്കിൽ എൻ്റെ വീഡിയോ എന്തിനു വന്ന് കണ്ട? അവന് നേരെ വാത്തി കമ്മി BGM എന്ന് സെർച്ച് ചെയ്ത് അങ്ങ് എടുത്താൽ പോരെ. പിന്നല്ല എൻ്റെ കമൻറ്റിൽ വന്നിട്ട് BGM കേൾക്കാൻ പറ്റിയില്ല എന്ന്. ഓ ബൈ. അടുത്ത കമൻറ്റ് സെക്ഷനിൽ വരുന്നതെന്ന് വെച്ചാൽ ടിക് വെരിഫൈഡ് യൂട്യൂബർ. അവർക്ക് അന്നും ഇന്നും എന്നും ഭയങ്കര വിലയാണ്. അപ്പോൾ എനിക്കും കിട്ടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് അതാണ് പവർ. പിന്നെ അങ്ങനെ പറയുവാണെങ്കിൽ ഫസ്റ്റ് അടിക്കുന്നവന്മാരുണ്ട്, ലാസ്റ്റ് അടിക്കുന്നവന്മാരുണ്ട്, സെക്കൻഡ് അടിക്കുന്നവന്മാരുണ്ട്, പിന്നെ ഉഗ്രൻ കോമഡികൾ അടിക്കുന്നവന്മാരുണ്ട്, പിൻ ചെയ്യാൻ ചോദിക്കുന്നവന്മാരുണ്ട്, പിന്നെ അലോക് ഭഗവാനെ ചോദിക്കുന്നവന്മാരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ടൈപ്സ് ഓഫ് കമൻറ്റുകളുണ്ട്. എല്ലാം പറയാൻ നിന്നാൽ ഇനിയും തോനെ ലെങ്തി ആയി പോവും. പക്ഷേ എൻ്റെ കയ്യിൽ അധികം കമൻറ്റുകളൊന്നും വരാറില്ല. ഏറ്റവും കൂടുതൽ 1.3K കമൻറ്റുകളാണ്. ഇതിൽ എത്ര കമൻറ്റ്, 100 കമൻറ്റ് ആയിരിക്കും എനിക്ക് വരുമെന്ന് തോന്നുന്നത്. സോ എല്ലാവരും ഒന്ന് പോയി കമൻറ്റ് ഇട്ട് ആഘോഷിക്കുകയും ഞാൻ കഴിയാവുന്ന അത്രയും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കാൻ ആളിലും കൂടി വെച്ചേക്കുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ടപ്പ് ടപ്പ് എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലെ മികച്ച അടിപൊളി വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ ആൻഡ് ലവ് യു ആൾ. ശരി എന്നാൽ, ഓക്കെ ബൈ. മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നു, ഇപ്പോഴല്ല പിന്നെ കോളനിന്നല്ല, എൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിനാണെങ്കിലും ബുക്കിംഗ്.